ഇന്ന് നമ്മുടെ ചാനലിൽ ഒരു കമ്പാരിസൺ ആണ് ചെയ്യുന്നത് കേട്ടോ. എൻ്റെ 2017 മോഡൽ മാക്ബുക്ക് പ്രോയും പുതിയ 2021 മോഡൽ മാക്ബുക്ക് പ്രോയും തമ്മിലുള്ളൊരു കമ്പാരിസൺ ആണ്. അപ്പോൾ ഈ 2021 മോഡൽ എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞ ഒരു മോഡലും കൂടി ഇപ്പോൾ വന്നിട്ടുണ്ട്, M2 പ്രോസസ്സർ വെച്ച് വരുന്നത്. ഇത് M1 പ്രോ പ്രോസസ്സർ വരുന്ന ഒരു ലാപ്ടോപ്പാണ്. അപ്പോൾ ഇതിൻ്റെ പഴയ എൻ്റെ ലാപ്ടോപ്പും തമ്മിലുള്ള എൻ്റെ യൂസേജിലുള്ള ഒരു കമ്പാരിസൺ ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ലാപ്ടോപ്പിൻ്റെ ഡിസ്പ്ലേ പോയ മൂലം ഞാനതൊരു പെർമനൻറ്റ് സെറ്റപ്പ് പോലെ ഡെസ്കിലായിരുന്നു പ്ലേസ് ചെയ്തിരുന്നത്. റീസെൻ്റ്ലി സർവീസ് ചെയ്തു, അതിൻ്റെ ബാറ്ററിയും ഡിസ്പ്ലേയൊക്കെ മാറ്റിയിട്ടിട്ടുണ്ട്. ഇപ്പോൾ ബാറ്ററി യൂസേജ് അങ്ങനെ അധികം വരുന്നില്ല. ദിവസവും ചെയ്യുന്ന ആക്ടിവിറ്റീസിലുള്ളത് ബ്രൗസിംഗ് ഉണ്ട്, പുതിയ ന്യൂസുകളും ആർട്ടിക്കിൾസും ഒക്കെ വായിക്കാറുണ്ട്. അതുകൂടാതെ നമ്മുടെ വീഡിയോയുടെ സ്ക്രിപ്റ്റ്സ് തയ്യാറാക്കാറുണ്ട്, ഇമെയിൽസ് അയക്കാറുണ്ട്. പിന്നെ മെയിനായിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിലെ പർപ്പസ് വരുന്നതെന്ന് പറഞ്ഞാൽ വീഡിയോ എഡിറ്റിംഗ് ആണ്. അതുകൂടാതെ ഫോട്ടോഷോപ്പിൽ ചെറിയ ചെറിയ ഡിസൈനിങ് പരിപാടികളും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നുണ്ട്. അതും കൂടാതെ നമ്മുടെ വെബ്സൈറ്റിൻ്റെ മെയിൻ്റനൻസും, വെബ്സൈറ്റിലേക്ക് പുതിയ പോസ്റ്റുകൾ ഇടുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് മെയിനായിട്ട് ഈ ഒരു ലാപ്ടോപ്പ് യൂസ് ചെയ്ത് ഞാൻ ചെയ്യുന്നത്. പിന്നെ എൻ്റർടൈൻമെൻറ്റ് സ്റ്റഫിനെ പറ്റി പറയുകയാണെങ്കിൽ, ആക്ച്വലി ഞാനതിൽ സിനിമ കാണാറില്ല, യൂട്യൂബിൽ വീഡിയോസൊക്കെ കാണും. അതും എൻ്റർടൈൻമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റ് ഞാൻ അതിൽ കൺസ്യൂം ചെയ്യാറില്ല, അതുപോലെ തന്നെ മ്യൂസിക്കും കേൾക്കാറില്ല. അപ്പോൾ പ്യുവർലി ഒരു വർക്ക് സ്റ്റേഷൻ എന്നുള്ള രീതിയിലാണ് എൻ്റെ ഒരു മാക്ബുക്കിൻ്റെ ഒരു യൂസേജ് എന്ന് പറയുന്നത്. പിന്നെ ഗെയിമിങ്ങിൻ്റെ കാര്യം കൂടെ എടുത്ത് പറയാം, മാക് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ അതിലധികം ഗെയിംസോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഈ ഒരു യൂസേജ് പെർസ്പെക്റ്റീവിലാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വരുന്നത്. അപ്പോൾ വീഡിയോ ആരംഭിക്കുന്നതിന് മുമ്പ് നമുക്ക് M1 പ്രോ മാക്ബുക്കിൻ്റെ അൺബോക്സിംഗ് കണ്ടിട്ട് വരാം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് വന്ന ബോക്സ്. മുമ്പിൽ മാക്ബുക്കിൻ്റെ ഒരു പടമൊക്കെ നൽകിയിട്ടുണ്ട്. ഇവിടെ 16 GB യൂണിഫൈഡ് മെമ്മറി എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് 16 GB റാമുള്ള ഒരു വേരിയൻ്റ് ആണ്. 512 GB SSD ആണ് സ്റ്റോറേജ് വരുന്നത്. 14-inch സൈസുള്ള മാക്ബുക്ക് പ്രോ ആണ്. M1 Pro ചിപ്പ് ഉണ്ട് എന്ന് എഴുതിയിരിക്കുന്നു. 8 കോറുള്ള ഒരു CPU-ഉം 14 കോറുള്ള ഒരു GPU-ഉം ആണ് ഈ ഒരു പ്രൊഡക്റ്റിലുള്ളത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവന് കുറച്ച് 3D പ്രോജക്റ്റുകളൊക്കെ ചെയ്യാനുണ്ട്. അതുമാത്രമല്ല, അവന് കുറേ വർക്കുകളൊക്കെ ചെയ്യുമ്പം ക്ലയൻസിനെ പോയി മീറ്റ് ചെയ്യുമ്പോൾ അവരെ വർക്ക് കാണിക്കാനും ഒക്കെ ആയിട്ട് ഒരു നല്ല ബാറ്ററി ബാക്കപ്പും നല്ല പെർഫോമൻസും എല്ലാം ഉൾക്കൊള്ളിച്ച ഒരു ലാപ്ടോപ്പ് വേണമെന്നാണ് എന്ന് പറഞ്ഞിരുന്നത്. ആ ഒരു ഫീല് കണ്ടു. നമ്മുടെ പ്രോഡക്റ്റ് ഓപ്പൺ ചെയ്തപ്പോഴേ ആപ്പിൾ ലോഗോ പോപ്പ് ചെയ്ത് വന്നിട്ട് ബൂട്ട് ചെയ്യുന്നതിൻ്റെ ആനിമേഷൻ വരികയാണ്. കീബോർഡൊക്കെ കാണാൻ വളരെ വണ്ടർഫുൾ ആയിട്ടുണ്ട്, നല്ല രസമുണ്ട് കാണാൻ. ഫുള്ളൊരു ബ്ലാക്ക് ആണ് കേട്ടോ. അതുപോലെ ബട്ടൺസൊക്കെ നല്ല ഫീലുണ്ട്. അപ്പോൾ ഞാൻ തൽക്കാലം ഒന്ന് മടക്കി വെക്കാം, എന്നിട്ട് നമുക്ക് ബോക്സിൽ വേറെ എന്തൊക്കെ ഉണ്ടെന്ന് കൂടെ നോക്കാം. ഒരു സിംഗിൾ ഷീറ്റ് പേപ്പറാണ് കേട്ടോ. അതിൽ എന്തൊക്കെ പോർട്ടുകളാണ്, എന്തൊക്കെയാണ് ഡീറ്റെയിൽസ്, ബേസിക് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ്. അതുകൂടാതെ 2 ആപ്പിളിൻ്റെ സ്റ്റിക്കർ, വാ വണ്ടർഫുൾ, അടിപൊളിയായിട്ടുണ്ട്. കറുപ്പ് നിറം എന്ത് പറ്റുമോ, ഇത്രയും നാൾ വൈറ്റ് ആയിരുന്നു. ഇനിയിപ്പം പ്രോ യൂസേഴ്സിനൊക്കെ ചിലപ്പോൾ ബ്ലാക്ക് ആയിരിക്കും, എനിക്കറിയില്ല കേട്ടോ. ഓക്കെ, അതിനുശേഷം നമുക്ക് നമ്മുടെ ചാർജർ യൂണിറ്റ് പുറത്തെടുക്കാം. ഇതാണ്. എന്തായാലും ഇവർ ഇത്രയും കാശൊക്കെ മേടിക്കുന്നുണ്ട് എങ്കിൽ പിന്നെ ഇതൊരു ഗാലിയം നൈട്രേറ്റ് ചാർജറാക്കി ഇതിൻ്റെ സൈസൊക്കെ ഒന്ന് കുറച്ച് അങ്ങനെയൊക്കെ തരാനുള്ളതിന് ഇപ്പോഴും ബൾക്കി ആയിട്ടുള്ള ഒരു ചാർജർ തന്നെയാണ് തന്നേക്കുന്നത്. ഓ, എന്ത് നീറ്റാണ് സാധനം കാണാൻ, വൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ. 67 വാട്ട്സിൻ്റെ USB-C പവർ അഡാപ്റ്റർ ആണിത്. അതായത് ഇവിടെ Type-C പോർട്ടാണ് വരുന്നത്. ഇനി നമുക്ക് നമ്മുടെ കേബിൾ ഇവിടെ പുറത്തെടുക്കാം. അപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്നത് Type-C to MagSafe കേബിളാണ്. എനിക്കൊന്ന് ഇതിൻ്റെ ക്വാളിറ്റി ഇച്ചിരി അവർ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബ്രെയ്ഡഡ് കേബിളാണ് ഇവർ നൽകിയേക്കുന്നത്. നല്ല കാര്യം, വളരെ നല്ല കാര്യം. ഇവിടെ ഒരു LED ഇൻഡിക്കേറ്റർ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പോർട്ട്. സോ ദാറ്റ്സ് ഇറ്റ്, അത്രയാണ് നമ്മുടെ ബോക്സിലുള്ള സാധനങ്ങൾ. അപ്പോൾ ഈ 3 സാധനങ്ങളാണ് നമുക്ക് ഇത്രയും രൂപ മുടക്കി കഴിയുമ്പം കിട്ടുന്നത്. ഇതെനിക്ക് തോന്നുന്നത് അവൻ എടുത്തത് 1.67 സംതിങ് ആയെന്ന് തോന്നുന്നു. ഇതിൻ്റെ എക്സാക്ട് റേറ്റ് എനിക്കറിയില്ല, ഞാൻ എന്തായാലും സ്ക്രീനിൽ എഴുതി കാണിക്കാം. അപ്പോൾ എന്തായാലും ഈ ഒരു സംഭവം ഞാനത് സെറ്റപ്പ് ചെയ്ത് യൂസ് ചെയ്ത് നോക്കട്ടെ, എന്നിട്ട് എൻ്റെ ഓവറോൾ എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ കമ്പാരിസണിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ പോർട്ടബിലിറ്റിയെ പറ്റിയും ഡിസൈനെ പറ്റിയും സംസാരിക്കാം. പുതിയ ലാപ്ടോപ്പ് 2.1 kg ആണ് വരുന്നത്. അതേസമയം പഴയ ലാപ്ടോപ്പ് 1.37 kg മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ പഴയ ലാപ്ടോപ്പാണ് എനിക്ക് കൊണ്ടു നടക്കാനൊക്കെ കുറച്ചുകൂടെയും ഈസി ആയിട്ട് ഫീൽ ചെയ്തത്. അതുപോലെ ഹോൾഡ് ചെയ്യാനുള്ളൊരു ഗ്രിപ്പും പിടിക്കാൻ കുറച്ചുകൂടെയും ഒരു സുഖം തോന്നുന്നത് പഴയ മോഡലിൽ തന്നെയാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ പഴയ മോഡലാണ് മുമ്പിൽ നിൽക്കുന്നത്. പക്ഷേ അതേസമയം കൺവീനിയൻസിൻ്റെ കാര്യത്തിൽ പഴയ മാക്ക് ഇച്ചിരി ദുരന്തമായിരുന്നു എന്ന് എടുത്തു പറയാം. കാരണം അതിൽ 2 USB പോർട്ടാണ് ഉണ്ടായിരുന്നത്, Type-C പോർട്ടുകൾ. അപ്പോൾ നമുക്ക് വേറെ എന്ത് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും ഹബ്ബുമായിട്ട് നടക്കേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നിലവിലത്തെ മാക്കിൻ്റെ കാര്യം അങ്ങനെയല്ല. 3 Type-C പോർട്ടുകൾ, ഒരു MagSafe പോർട്ട്, ഒരു HDMI പോർട്ട്, പിന്നെ ഹെഡ്ഫോൺ ജാക്ക്, ഇങ്ങനെയുള്ള എല്ലാ ഫിസിക്കൽ പോർട്ടുകളും അതിൽ കമ്പനി നൽകിയിട്ടുണ്ട്. പിന്നെ ഇതിൽ SD കാർഡ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു വളരെ വലിയ കാര്യമാണ്. പക്ഷേ നമ്മളിപ്പോൾ ക്യാമറയിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്താൽ തന്നെ അത് ആ ഹബ്ബ് വഴി വേണം എപ്പോഴും കണക്ട് ചെയ്യാൻ. അപ്പോൾ ഇത് ഫിസിക്കലായിട്ട് നേരെ ആ ലാപ്ടോപ്പിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന പോലത്തെ അത്ര ഒരു സുഖമുള്ള പരിപാടിയല്ല നമ്മൾ വേറൊരു അഡാപ്റ്റർ വെച്ച് യൂസ് ചെയ്യുന്നത്. സാധാരണ ആപ്പിൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു തിരിച്ചുപോക്ക് അങ്ങനെ നമ്മൾ കാണാറില്ലാത്തതാണ് അല്ലേ. കീബോർഡിൻ്റെ കാര്യത്തിൽ ഒരു തിരിച്ചുപോക്കുണ്ട്, അപ്പോൾ അത് നമുക്ക് അതിനെപ്പറ്റിയും പറയാം. പിന്നെ ഡിസൈൻ ആസ്പെക്ട് നോക്കുകയാണെങ്കിൽ ഒരു 14.2-inch പ്രൊമോഷൻ HDR ഡിസ്പ്ലേ ആണ് ആപ്പിൾ ഈ ഒരു പ്രൊഡക്റ്റിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കാണാൻ നല്ല അടിപൊളിയാണ് കേട്ടോ, എക്സെപ്റ്റ് ആ മുകളിൽ
മുകളിലത്തെ നോച്ച്. അത് എന്തിനാണ് അങ്ങനെ വൃത്തികെട്ട രീതിയിൽ ഡിസൈൻ ചെയ്തതെന്ന് യാതൊരു ഐഡിയ ഇല്ല. ഒരു ഡ്രോപ്പ് നോച്ചിന്റെ കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആക്ച്വലി അവിടെ ക്യാമറ മാത്രമേ ഉള്ളൂ, വേറെ എലമെന്റ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്നാൽ പോലും കാണാൻ നല്ല വൃത്തിയുള്ള ഡിസ്പ്ലേ ആണ്. ഭയങ്കര ഫ്ലൂയിഡും സ്നാപ്പിയാണ്. നമ്മൾ സ്പെഷ്യലി വെബ് പേജസ് ഒക്കെ സ്ക്രോൾ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് അത് നല്ലപോലെ ഫീൽ ചെയ്യും. അതുപോലെ നമ്മൾ നോർമൽ ആനിമേഷൻസ് ഒക്കെ ഉണ്ടല്ലോ വിൻഡോസ് ഓപ്പൺ ആയി വരുന്നതോ അതൊക്കെ, അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും നല്ല ഫ്ലൂയിഡ് പെർഫോമൻസ് ആണ്. പുതിയ മാക്കിൽ നമുക്ക് മാക് സേഫ് യൂസ് ചെയ്തും USB-C യൂസ് ചെയ്തും ചാർജ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ പഴയ ചാർജറിലും ഞാൻ പുതിയ മാക്ക് ചാർജ് ചെയ്ത് നോക്കി. അപ്പോൾ അങ്ങനെ ഒരു ആഡഡ് കൺവീനിയൻസ് കൂടിയുണ്ട്. അതുകൂടാതെ മാക് സേഫിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വളരെ കൺവീനിയൻ്റ് ആണ്. നമ്മളതിങ്ങനെ കൊണ്ട് വെക്കുമ്പോഴേ അത് കയറി ഇങ്ങനെ ചാടി പിടിക്കുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ കീബോർഡിൻ്റെ കാര്യത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന ബട്ടർഫ്ലൈ കീബോർഡ് മാറ്റിയിട്ട് സിസർ കീബോർഡാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് മാജിക് കീബോർഡ് എന്നാണ് ആപ്പിൾ ഇതിനെ വിളിക്കുന്നതെങ്കിൽ പോലും പഴയ ജനറേഷനിൽ വന്നിരുന്ന അതേ കീബോർഡ് തന്നെയാണ്. അതായത് മെമ്പറൈൻ ബേസ്ഡ് കീബോർഡാണ്. ബട്ടർഫ്ലൈ കീബോർഡിനെ പറ്റി പറയുകയാണെങ്കിൽ ധാരാളം കംപ്ലയിൻസ് വരുന്നൊരു കീബോർഡായിരുന്നു. അപ്പോൾ എന്തായാലും അതിൽ നിന്ന് ആപ്പിൾ വീണ്ടും തിരിച്ച് പുറകോട്ട് പോയേക്കാണ്. പിന്നെ ഇതിൻ്റെ ബാക്ക്ലിറ്റ് കീബോർഡിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല ബ്രൈറ്റാണ്. പക്ഷേ എനിക്ക് അതിൽ ലൈറ്റ് ലീക്ക് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ്. നമ്മളിങ്ങനെ നമ്മളെ നോക്കുന്ന ആംഗിളിൽ നിന്ന് കാണുമ്പോഴത്തേക്ക് സ്വിച്ചിൻ്റെ സൈഡിൽ കൂടെ എല്ലാം ഇങ്ങനെ ലൈറ്റ് ലീക്ക് പോലത്തെ ഒരു സംഭവം. ഈ ഗെയിമിംഗ് ലാപ്ടോപ്പുകളിലൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. പക്ഷേ എന്നാലും ഇതിലും നല്ല രീതിയിൽ അത് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ കീബോർഡിൻ്റെ മുകളിലായിട്ട് ടച്ച് ഐ ഡി ഉണ്ട്. ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ്, എന്നാലും ടച്ച് ഐ ഡി എന്നൊക്കെയാണ് ആപ്പിൾ വിളിക്കുന്നത്. അതുതന്നെയാണ് പവർ ബട്ടൺ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. പിന്നെ കീ ക്ലിക്സിൻ്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ ടൈപ്പ് ചെയ്യാനൊക്കെ നല്ല കംഫർട്ടബിൾ ആണ്. മെമ്പറൈൻ കീബോർഡ് ആണെങ്കിൽ പോലും എനിക്ക് കുറച്ചുകൂടി പ്രിഫറൻസ് ബട്ടർഫ്ലൈ കീബോർഡ് ആയിരുന്നു. കുറച്ചുകൂടി ടൈപ്പ് ചെയ്യാനുള്ള ഒരു ഫീഡ്ബാക്ക് അതിലാണ് ബെറ്റർ ആയിട്ട് തോന്നിയത്. പക്ഷേ ഫീഡ്ബാക്ക് മാത്രം പോരല്ലോ, നമുക്ക് കംപ്ലൈൻറ്റ് ഇല്ലാതെയും കൂടി ഇരിക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് സിസർ കീബോർഡ് തന്നെയാണ് ബെറ്റർ. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് കിടക്കാം, അതാണ് ബാറ്ററി ബാക്കപ്പ്. ഈ ഒരു ലാപ്ടോപ്പിൻ്റെ എടുത്തു പറയേണ്ട ഒരു ഹൈലൈറ്റ് ആണ് എൻറ്റയർ ഡേ ലാസ്റ്റ് ചെയ്യുന്ന ബാറ്ററിയാണ് ഇതിലുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഒരു ഡെസ്ക്ടോപ്പ് ബേസ്ഡ് വർക്ക് ഫ്ലോ ആണെങ്കിൽ പോലും ഞാൻ അല്ലാതെ പുറത്തൊക്കെ കൊണ്ടുപോയി ഈ ലാപ്ടോപ്പ് യൂസ് ചെയ്ത് നോക്കി കേട്ടോ. ഒരു ദിവസം എന്ന് പറഞ്ഞാൽ പുട്ടുപോലെ എന്ന് വേണേൽ പറയാം. ഒരു കുഴപ്പമില്ലാതെ, ഒരു വിഷയമില്ലാതെ നമുക്ക് ഫുൾ ചാർജിൽ പോയി കഴിഞ്ഞാൽ തീർച്ചും കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് വൈകിട്ട് വരാം. അങ്ങനത്തെ പെർഫോമൻസ് ആണ് തരുന്നത്, ഒന്നും പറയാനില്ല. അപ്പോൾ ഒരു നോർമൽ യൂസേജ് ഒക്കെ ആണെങ്കിൽ, ഞാൻ പറഞ്ഞത് ഒരു എഡിറ്റർ പെർസ്പെക്റ്റീവിലുള്ള യൂസിനാണ്. നോർമൽ യൂസറാണെങ്കിൽ ഒരു രണ്ട് ദിവസമൊക്കെ വരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത് പെർഫോമൻസ് സെക്ഷനിലേക്ക് നമുക്ക് കിടക്കാം. പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ബൂട്ട് ടൈം വളരെ ഫാസ്റ്റർ ആയിട്ടാണ് തോന്നിയത്. ഇപ്പോൾ പഴയതും പുതിയതും തമ്മിലുള്ള വ്യത്യാസം ഇപ്പോൾ നിങ്ങൾക്ക് കാണാം. പഴയ മാഗിനേക്കാളും വളരെയധികം സ്പീഡിലാണ് പുതിയത് സ്റ്റാർട്ടായി വരുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ടൈം ഡിഫറൻസ് വരുന്നത്. അതുകൂടാതെ നമുക്ക് ആപ്ലിക്കേഷൻസൊക്കെ ഓപ്പൺ ചെയ്യുന്നതിൻ്റെ ആ ഒരു സ്പീഡെല്ലാം നല്ല വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് ആപ്ലിക്കേഷൻ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ലോഡായി വരുന്നുണ്ട്. അതുകൂടാതെ നമ്മുടെ ലാപ്ടോപ്പ് സ്ലീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വെയ്ക്ക് ചെയ്യാനുള്ള ആ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ അത് നമുക്ക് M1 മാക്കുകളിൽ കാണാം. പിന്നെ ഈ രണ്ട് പ്രോഡക്റ്റുകൾ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം സ്പീക്കറാണ്. സ്പീക്കറിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ രാവും പകലും എന്ന് പറയുമല്ലോ, അതുപോലത്തെ വ്യത്യാസമാണ്. ഗ്രില്ലിൻ്റെ സൈസിൽ തന്നെ കാണാം, നമുക്ക് പഴയതിനേക്കാളും അല്പം കൂടെ വലുതാണ് പുതിയ സ്പീക്കർ ഗ്രില്ല് വന്നിരിക്കുന്നത്. പക്ഷേ ആ സ്പീക്കറിൻ്റെ ഒരു ഫീൽ എന്ന് പറയുന്നത്, നമ്മളൊരു ബ്ലൂടൂത്ത് സ്പീക്കറൊക്കെ വെച്ച് പാട്ട് കേൾക്കുന്ന ആ ഒരു ഫീൽ അതിൽ നിന്ന് അവരുണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നല്ല ബേസാണ്, നല്ല പഞ്ചി ആയിട്ടുള്ള ശബ്ദമാണ്. അതുകൂടാതെ നമുക്ക് ആ ഡീറ്റെയിൽസൊക്കെ വളരെ ക്രിസ്പായിട്ട് ക്ലിയർ ആയിട്ട് കേൾക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ പുതിയ മാക്ബുക്കിൽ എന്തെങ്കിലും വീഡിയോസൊക്കെ കണ്ട് എൻ്റെ ഫ്രണ്ട്സ് എല്ലാം സത്യം പറഞ്ഞാൽ ഭയങ്കര ഇമ്പ്രസ്ഡ് ആയിപ്പോയി അതിൻ്റെ ഓഡിയോയുടെ ആ ഒരു പെർഫോമൻസ് കണ്ടിട്ട്. ഇനി നമുക്ക് രണ്ടും തമ്മിലുള്ള ബെഞ്ച് മാർക്ക് സ്കോർ നോക്കാം. അപ്പോൾ ഇതാണ് ഇൻറ്റൽ i5 സ്കോർ ചെയ്തത്, അതേസമയം M1 Pro സ്കോർ ചെയ്തത് ഇത്രയാണ്. അപ്പോൾ ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഇൻറ്റൽ മാക്കുകളെക്കാട്ടിലും എത്രയോ മുകളിലാണ് M1 Pro നിൽക്കുന്നതെന്നുള്ളൊരു ഐഡിയ. ഇനി അടുത്തായി നമുക്ക് എഡിറ്റിംഗ് ടെസ്റ്റിലേക്ക് കിടക്കാം. അപ്പോൾ എഡിറ്റിംഗ് പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഞാൻ ഈ രണ്ട് ലാപ്ടോപ്പുകളിലും ഒരേ പ്രോജക്റ്റ് ഒരേപോലെ റെൻഡർ ചെയ്തു. അതായത് ആദ്യമായിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്തത് ക്രോംപ്റ്റൻ്റെ BLDC ഫാൻ്റെ ഒരു റിവ്യൂ വീഡിയോ ആണ്. 4K 30 FPS നമ്മളിത് റെൻഡർ ചെയ്തത്. അപ്പോൾ ടൈം ലൈൻ ഡ്യൂറേഷൻ 11:52 ആയിരുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ മൾട്ടി ക്യാം ഫൂട്ടേജ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതായത് സോണിയുണ്ട്, കാനണുണ്ട്, പിന്നെ നമ്മളൊരു iPhone 6 ഫൂട്ടേജുമാണ് ഇതിൽ മൾട്ടി ക്യാം ചെയ്തത്. അതുകൂടാതെ ചെറിയ ചെറിയ ഇമേജ് ആനിമേഷൻസൊക്കെ അവരൊന്ന് പറയുന്നതനുസരിച്ചുള്ള ആനിമേഷൻസും പിന്നെ ചെറിയ ടെക്സ്റ്റ് ലെയർ ആനിമേഷനും പിന്നെ കളർ കറക്ഷനും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ടൈം ലൈനിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു പ്രോജക്റ്റിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ എക്സ്റ്റേണൽ SSD USB-C ഹബ്ബ് വഴി കണക്ട് ചെയ്തിട്ടാണ് ചെയ്തത്. പവർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ നമ്മൾ പ്ലഗ് ചെയ്തിട്ട് ചാർജ് ചെയ്തിട്ടാണ് ഈ ഒരു ടെസ്റ്റ് നടത്തിയത്. അപ്പോൾ ഈ ടെസ്റ്റുകളിലെല്ലാം തന്നെ ഞാൻ ബാക്ക്ഗ്രൗണ്ട് റെൻഡറിങ് ഓഫ് ആക്കിയിട്ടേക്കുമായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് റെൻഡറിങ് എന്ന് വെച്ചാൽ ഫൈനൽ കട്ട് പ്രോയിലെ ഒരു ഫീച്ചറാണ്. അതായത് നമ്മൾ ഒരു പ്രോജക്റ്റ് വർക്ക് ചെയ്ത് തുടങ്ങുമ്പം ആ വർക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇത് ബാക്ക്ഗ്രൗണ്ടിലിരുന്ന് റെൻഡർ ചെയ്ത് റെൻഡർ ഫയൽസ് ക്രിയേറ്റ് ചെയ്ത് വെക്കും. എന്നിട്ട് നമ്മൾ ഫൈനൽ വീഡിയോ റെൻഡർ ചെയ്യാൻ നേരത്ത് റെൻഡറിങ് പ്രോസസ്സ് ഈസി ആക്കാൻ വേണ്ടിയുള്ള ഒരു സംഭവമാണ്. അത് മാത്രമല്ല നമുക്ക് പ്ലേ ബാക്കിലും നല്ല പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻറ്റ്സ് കിട്ടും ബാക്ക്ഗ്രൗണ്ട് റെൻഡറിങ് ഓൺ ആണെങ്കിൽ. അപ്പോൾ ഞാനിത് റെൻഡറിങ് ഓഫ് ആക്കിയിട്ടാണ് ചെയ്തത്. അപ്പോൾ ഇൻറ്റൽ മാക്ബുക്ക് 25:25 ആണ് എടുത്തത് ഈ ഒരു വീഡിയോ റെൻഡർ ചെയ്യാനായിട്ട്. അതേസമയം M1 Pro എടുത്തത് 20:39 ആണ്. അപ്പോൾ ഏകദേശം 5 മിനിറ്റിൻ്റെ ഡിഫറൻസ് അല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു അത്രേ ഉള്ളൂ, വലിയ ലീപ്പൊന്നും ഇല്ല, പിന്നെ എന്തിനാണ് ഇത്ര ഹൈപ്പ് എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ നിൽക്കട്ടെ,
അടുത്തതായി ടെസ്റ്റ് ചെയ്ത പ്രോജക്റ്റ് CES 2023 ഇവന്റ് ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞ വീഡിയോ ആയിരുന്നു. ഇതും 4K 30 FPS ടൈം ലൈൻ ആയിരുന്നു. ഡ്യൂറേഷൻ 7 മിനിറ്റ് ആണ് വീഡിയോയുടെ വന്നത്. സിംഗിൾ ക്യാം ഫുട്ടേജ് ആയിരുന്നു. പിന്നെ ചെറിയ ചെറിയ ഇമേജ് ആനിമേഷൻസും കാര്യങ്ങളൊക്കെയാണ് ഇതിലുണ്ടായിരുന്നത്. അതുകൂടാതെ ടൈറ്റിൽ ആനിമേഷൻസും നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രോജക്റ്റ് ലൊക്കേഷൻ വന്നത് നമ്മൾ ഇന്റേണൽ SSD ആണ്, അതായത് മാക്ബുക്കിന്റെ സ്റ്റോറേജ് തന്നെയാണ് നമ്മൾ വർക്ക് ചെയ്ത് നോക്കിയത്. പവർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ രണ്ടും പ്ലഗ്ഡിൻ അല്ലായിരുന്നു. നമ്മൾ ബാറ്ററിയിൽ നിന്നാണ് ഈ രണ്ട് പ്രോജക്റ്റും റെൻഡർ ചെയ്ത് നോക്കിയത്. ഇവിടെയാണ് ആക്ച്വലി എന്നെ ഞെട്ടിച്ച് കളഞ്ഞത്. ബാറ്ററി ബാക്കപ്പിന്റെ കാര്യത്തിൽ പുതിയ M1 Mac ഒരു രക്ഷയില്ല കേട്ടോ. രണ്ട് ലാപ്ടോപ്പും നമ്മൾ 100% ചാർജിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇന്റൽ ലാപ്ടോപ്പിൽ നമ്മൾ റെൻഡർ ചെയ്യാനെടുത്ത സമയം എന്ന് പറയുന്നത് 1 മണിക്കൂർ 13 മിനിറ്റ് ആണ്. 89% ബാറ്ററി പെർസെൻറ്റേജ് ആണ് യൂസ് ചെയ്തത്. അതായത് 100%ൽ നിന്ന് തുടങ്ങി നമ്മുടെ പ്രോജക്ട് എൻഡ് ചെയ്തപ്പോഴത്തേക്ക് ബാറ്ററി മിച്ചം ഉണ്ടായിരുന്നത് വെറും 11% മാത്രമാണ്. എന്നാൽ ഇതേ സമയം M1 Pro കൺസ്യൂം ചെയ്തത് 55 മിനിറ്റ് 47 സെക്കൻഡ് ആണ്. കൺസംപ്ഷൻ എന്ന് പറയുന്നത് വെറും 12%. ബാറ്ററി മിച്ചം ഉണ്ടായിരുന്നത് 88%. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പവർ എഫിഷ്യൻസിയുടെ കാര്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി, എന്റെ കിളി പോയെന്ന് വേണേൽ പറയാം. അമ്മാതിരി പെർഫോമൻസ് ആണ് പുതിയ M1 Pro കാഴ്ചവെച്ചത്. അപ്പോൾ അതിൽ ചെറിയൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. M1 Pro ബാറ്ററി പുതിയതാണ്. ഞാൻ മാക്കിലെ റീപ്ലേസ് ചെയ്ത ബാറ്ററി എന്ന് പറയുന്ന ഒരു 120 സൈക്കിളോളം ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വ്യത്യാസമുണ്ട്. എന്നാൽ പോലും ആ ഒരു കൺസംപ്ഷൻ 12% ഇത്ര 7 മിനിറ്റുള്ള ഒരു ടൈം ലൈൻ റെൻഡറായതും 4K 30 FPS എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. ഇനി അടുത്തായിട്ടുള്ള പ്രോജക്റ്റിലാണ് M1 Pro പെർഫോമൻസ് എന്താണെന്ന് ഞാൻ ശരിക്കും മനസ്സിലാക്കിയത്. അടുത്തത് ഒരു ഡോട്ട്സ് ആനിമേഷൻ ആണ്. അതായത് ഇതൊരു ടൈറ്റിൽ എഫക്റ്റ് ആണ്. നമ്മുടെ സ്ക്രീനിൽ കുറേ ഡോട്ട്സ് ഇങ്ങനെ മൂവ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ആനിമേഷൻ ആണ്. MKBHD വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഈ ആനിമേഷൻ. അപ്പോൾ ആ ഒരു സംഭവമാണ് നമ്മൾ അടുത്തായിട്ട് ടെസ്റ്റ് ചെയ്തത്. 4K 30 FPS ടൈം ലൈൻ തന്നെയായിരുന്നു. 2 മിനിറ്റ് 30 സെക്കൻഡ് ആയിരുന്നു നമ്മുടെ ടൈം ലൈനിൻ്റെ ഡ്യൂറേഷൻ വന്നത്. മുമ്പേ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പ്രോജക്ട് ലൊക്കേഷൻ ഇന്റേണൽ SSD മാക്ബുക്കിൽ തന്നെയാണ് ചെയ്തത്. പവർ പ്ലഗ് ഇൻ ചെയ്താണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഇന്റൽ മാക്ബുക്കിന് 1 മണിക്കൂർ 39 മിനിറ്റ് ആണ് എടുത്തത് ഈ ഒരു 2 മിനിറ്റ് 30 സെക്കൻഡിൻ്റെ ഈ ഒരു ആനിമേഷൻ ലെയറ് റെൻഡർ ചെയ്തിറക്കാൻ വേണ്ടി. അതേസമയം M1 Pro എടുത്തത് 19 മിനിറ്റ് 40 സെക്കൻഡ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിച്ച് കളഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള ഹെവി ഇൻറ്റൻസീവ് ആയിട്ടുള്ള ടാസ്കുകൾ വരുമ്പോൾ, അതായത് ഇങ്ങനെയുള്ള ആനിമേഷൻസ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ലെയേഴ്സ് ഓഫ് പ്രോജക്റ്റ് വരുമ്പോൾ, നമ്മളിപ്പോൾ ഒരുപാട് ടെക്സ്റ്റ് ലെയറോ അല്ലെങ്കിൽ ഒരുപാട് ആനിമേഷൻസോ ട്രാൻസിഷൻസോ ഒക്കെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് M1 Pro പെർഫോമൻസ് എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അതുപോലത്തെ പെർഫോമൻസ് ആണ് പഴയതിൽ നിന്ന് കാഴ്ചവെക്കുന്നത്. പിന്നെ നോർമൽ എഡിറ്റിങ്ങിൽ എനിക്ക് ഫീൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, i5 ലാപ്ടോപ്പിൽ നമ്മൾ പ്ലേ പോസ് ചെയ്യുമ്പോഴത്തേക്ക് ചെറിയൊരു ഒരു ലാഗ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അത് വളരെ ബെറ്റർ ആയിട്ടാണ് M1 Mac തോന്നുന്നത്. പക്ഷേ കുറേ കൂടെ സ്മൂത്ത് ആയിട്ട് വർക്ക് ഫ്ലോ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ സ്ക്രോളിങ് ടൈം ലൈൻ സൂമിംഗ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് M1 Mac നല്ല സ്മൂത്തായിട്ട് ഒഴുകി ഒഴുകി നടക്കുന്ന പോലെ ഫീൽ ചെയ്യും. അതേസമയം ഇന്റൽ ചെറുതായിട്ടൊന്ന് മുക്കി മുക്കി വരുന്ന പോലെയാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷേ എന്നാലും ഇന്റൽ മാക്ബുക്കിനെ ഞാൻ കുറ്റം പറയുന്നില്ല കേട്ടോ. കാരണം ഇത്രയും കാലം കഴിഞ്ഞിട്ടും അതിപ്പോഴും ഒരു മടിയില്ലാതെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. കംപ്ലൈൻറ്റുകൾ വന്നു എന്നുള്ളത് സത്യമാണ്. അതെൻ്റെ ഒരു യൂസിൻ്റെ കൂടെയുണ്ട്. നമ്മൾ യൂസ് ചെയ്ത് വരുന്ന ഒരു രീതിയുടെയൊക്കെയാണ്. പക്ഷെ എന്നാൽ പോലും അതിപ്പോഴും മടുക്കാതെ, അതേസമയം ഇപ്പോൾ ഒരു വിൻഡോസ് ലാപ്ടോപ്പ് ആയിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ ഒരു 2 വർഷം അങ്ങേറ്റം 3 വർഷം അതിനുള്ളിൽ ആ സാധനം അവിയും എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ്. അതുപോലെ OBS ലൈവ് സ്ട്രീമിങ്. എൻ്റെ പഴയ ലാപ്ടോപ്പിൽ OBS ലൈവ് സ്ട്രീം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. 720p സ്ട്രീമാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഫാനൊക്കെ ഓണായി സ്ട്രീം ഹാങ് ആയി ലാഗ് ആയിക്കാണ് പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷേ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും M1 Pro ഇല്ല. അതെല്ലാം നല്ല കൂളായിട്ടാണ് ഹാൻഡിൽ ചെയ്യുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ റെൻഡറിങ് ടെസ്റ്റുകളിലെല്ലാം ശ്രദ്ധിച്ചൊരു കാര്യം, മാക്ബുക്ക് M1 Pro ഫാൻ ഓണായിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഇതൊക്കെ എന്തെന്നുള്ള രീതിയിലാണ് ആ കമ്പ്യൂട്ടർ അവിടെ നിന്ന് പണിയെടുക്കുന്നത്. അതേസമയം ഞാൻ എൻ്റേതിൽ എന്ത് റെൻഡറിങ് ഇട്ടാലും ഫാൻ അപ്പോഴേ റൺ ചെയ്യും, പ്രോസസ്സറിനെ തണുപ്പിക്കാനുള്ള പരിപാടികളൊക്കെ നോക്കും. പക്ഷേ അതൊക്കെ വളരെ എഫിഷ്യൻ്റ് ആയിട്ടാണ് ആപ്പിൾ പുതിയ M1 Pro ചിപ്സെറ്റിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു ഇവ തമ്മിൽ ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീൽ ചെയ്ത എക്സ്പീരിയൻസ്. എഡിറ്റിംഗ് പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്കൊന്ന് more than 50% പെർഫോമൻസ് ആണ് എനിക്ക് ഫീൽ ചെയ്തത്. അത് ഹെവി ഇൻറ്റൻസീവ് ആയിട്ടുള്ള ടാസ്കുകൾ വരുമ്പോഴാണ് കേട്ടോ. അല്ലാതെ നോർമൽ വീഡിയോസ് എഡിറ്റിംഗ് ഒക്കെയാണ് പഴയ ഇന്റൽ മാക്ബുക്ക് ഇപ്പോഴും പുലിയാണെന്നുള്ള കാര്യം പറയാം. എന്നാൽ പോലും പുതിയൻ്റെ പെർഫോമൻസ് പഴയതിൽ നിന്ന് വന്ന ആ ഒരു അഡ്വാൻസ്മെൻ്റ് എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. അപ്പോൾ എന്തായാലും ആപ്പിൾ സ്വന്തമായിട്ട് പ്രോസസ്സർ ഉണ്ടാക്കിയതിൻ്റെയൊക്കെ അറിയാനുണ്ട്. പെർഫോമൻസിൽ അതുപോലെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. പെർഫോമൻസ് മാത്രമല്ല എഫിഷ്യൻസിയും നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മലയാളം ടെക്കിൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലെ ധാരാളം ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള നല്ല അടിപൊളി വീഡിയോസുമായിട്ട് നമ്മൾ ചാനൽ തിരിച്ചു വരും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് മലയാളം ടെക് ആണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്താൽ ഞാൻ പുതിയ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ വീണ്ടും ഒരു ഉഗ്രൻ ടെക്നോളജി വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം. ഗുഡ് ബൈ.